തീരുമാനങ്ങളും പുതിയ ആശയങ്ങളുമുള്ള ഒരു കൂട്ടം യുവത്വത്തെ നമുക്ക് പരിചയപ്പെടാം. ഏവർക്കും സ്വാഗതം ലോഗിനിലേക്ക്. സ്കൂൾ ക്യാമ്പസിൽ നിന്നും രൂപം കൊള്ളുന്ന ആശയങ്ങൾക്ക് എക്കാലത്തും അതിൻ്റെതായ യുവത്വവും പ്രസരിപ്പും നിറഞ്ഞുനിന്നിരുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു മ്യൂസിക് ബാൻഡിനെയാണ്. തിരുവനന്തപുരത്തെ മോഡൽ ബോയ്സ് സ്കൂളിൽ നിന്നും രൂപപ്പെട്ട തേജസ്വ. യുവത്വത്തിൻ്റെ കൂട്ടായ്മയിൽ പിറന്ന ഈ മ്യൂസിക് ബാൻഡിൻ്റെ മ്യൂസിക്കിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് കാണാം തേജസ്വയുടെ വിശേഷങ്ങൾ. கொஞ்சம் கிளிப்பிள்ளைதானே தடுமாறம் கூட நிறம் மாறக்கூடும் மனம் கொண்ட பாசம் தருமாறிடாது நான் வாழும் வாழ்வே உனக்காகத்தானே நாள் தோறும் நெஞ்சில் நான் ஏந்தும் தானே இந்நாளும் சங்கீதம் சந்தோஷமே வாய்ப்பேசிடும் புல்லாங்குழல் நீதானுரு பூவின் மடல் பூவே செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய்ப்பேசிடும் புல்லாங்குழல் நீதானுரு பூவே செம்பூவே உன் வாசம் வரும் பூவே செம்பூவே. ഹലോ, എൻ്റെ പേര് ജോബി. ഞാൻ തേജസ്വ ബാൻഡിലെ കീബോർഡിസ്റ്റാണ്. ഞങ്ങൾ ആറുപേരാണ് ബാൻഡിലെ മെമ്പേഴ്സ്. ഞങ്ങൾ ഇതാദ്യം ഫോം ചെയ്തത് പ്ലസ് ടുവിൽ ഞങ്ങളുടെ സ്കൂൾ കോമ്പറ്റീഷന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായ സീരിയസ്നെസ്സും കാര്യങ്ങളും ഞങ്ങൾ എന്നെപ്പറ്റി അറിയത്തില്ലായിരുന്നു. പിന്നെ ഒരു 2-3 ഇയേഴ്സായി ഞങ്ങൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഞങ്ങൾ അതിൻ്റെ അതിൻ്റെ ഉത്ഭവം മനസ്സിലാക്കി ഞങ്ങൾ പ്ലേ ചെയ്യുന്നു. ഞങ്ങൾ കൂടുതലും പോപ്പ് സോങ്സ് ആണ് ഇൻട്രസ്റ്റായി ചെയ്യുന്നത്. എൻ്റെ പേര് കിഷോർ. ഞാൻ തേജസ്വ ബാൻഡിലെ ഡ്രമ്മറാണ്. ശരിക്കും ഞാൻ ഡ്രമ്മ് വായിച്ചു തുടങ്ങിയത് ശരിക്കും ഒരു ദിവസം ഞാൻ 6th സ്റ്റാൻഡേർഡ് പഠിക്കും. ഞാനും അഭിജിത്തും സച്ചിനും ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ക്ലാസ്സിൽ ചുമ്മാ ഇരിക്കുമ്പം പാട്ടൊക്കെ പാടാറുണ്ട്. ഇപ്പം ഈ അഭിജിത്ത് പാടും, ഞാൻ ജോമെട്രി ബോക്സ് വെച്ചിട്ട് കൊട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം മ്യൂസിക് സാർ അതുവഴി പോയി. അപ്പം സാർ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് നല്ല താളജ്ഞാനം ഉണ്ടല്ലോ, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യുക, നീ അടുത്ത പീരീഡ് ഫ്രീ ആണെങ്കിൽ നീ മ്യൂസിക് റൂമിലേക്ക് വന്നു പറഞ്ഞു. അങ്ങനെ പോയി. അങ്ങനെ പോയിട്ട് സാറ് ആണ് എന്നെ ആദ്യമായിട്ട് ഡ്രമ്മിലോട്ട് ഇരുത്തി വായിപ്പിക്കുന്നത്. ശരിക്കും അന്ന് വായിച്ചു, അന്ന് വായിച്ച് എന്നെ ശരിക്കും അന്ന് സാറ് പിന്നെ ടീമിലോട്ട് എടുത്തു. അങ്ങനെ ബാൻഡ് ട്രൂപ്പിലുണ്ടായിരുന്നു, ബാൻഡ് ട്രൂപ്പിൽ വായിച്ച് പിന്നെ ഞങ്ങളൊരു ഓർക്കസ്ട്ര, ഞങ്ങളിങ്ങനെ ഒരു പ്ലാനിങ് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങളൊരു ഓർക്കസ്ട്ര ടീം ഉണ്ടാക്കി, അതിൽ വായിച്ച് തുടങ്ങിയതാണ് ഞാൻ. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ തേജസ്വ ബാൻഡിലെ ബേസ് ഗിറ്റാറിസ്റ്റ് ആണ്. ഞങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊരു സീൻ വന്നിട്ട് അതിൽ നിന്ന് നമ്മൾ മ്യൂസിക്കിലോട്ട് ഇറങ്ങിയ കുറച്ച് വ്യക്തികളാണ് നമ്മൾ. സത്യം പറഞ്ഞാൽ സ്കൂൾ കലോത്സവത്തിന് വേണ്ടി നമ്മൾ ജോയിൻ ചെയ്ത ഒരു ബാൻഡെന്ന് പറയാൻ പറ്റത്തില്ല. സത്യത്തിൽ ഞാൻ ബേസ് ഗിറ്റാർ പ്ലേ ചെയ്യാൻ കാരണം ഈ മോഡൽ സ്കൂളിൽ ഞാൻ പഠിച്ചു. പ്ലസ് ടുവിൽ ജോബി, കിഷോർ ഇവർ രണ്ടുപേരും എന്നെ ഫോഴ്സ് ചെയ്തിട്ടാണ് ഞാൻ ബേസ് ഗിറ്റാർ എന്ന ഇൻസ്ട്രുമെൻ്റ് ഞാൻ പ്ലേ ചെയ്യാൻ തുടങ്ങിയത്. സത്യത്തിൽ എനിക്ക് അതിനെപ്പറ്റി അറിയത്തിന്നില്ലായിരുന്നു. കൗതുകമായിട്ടാണ് ഞാൻ വന്നതും പിന്നെ അത് സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്തു. പിന്നെ അത് പഠിക്കാനും അങ്ങനെ കുറേ ശ്രമങ്ങൾ ഞാൻ നടത്തി. മോഡൽ സ്കൂൾ എന്നൊരു വിദ്യാലയം നമുക്ക് ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഈ ഒരു ഇതിലോട്ടായത്. Mm-hmm.
മുസ്തഫ കാന്നം തോളൻ മുസ്തഫ day by day വാക്കൈ പായണം day by day മുഴുകാതെ ഷിപ്പേ ഫ്രണ്ട്ഷിപ്പ് മുസ്തഫ മുസ്തഫ don't worry മുസ്തഫ കാന്നം തോളൻ മുസ്തഫ day by day വാക്കൈ പായണം day by day മുഴുകാതെ ഷിപ്പേ ഫ്രണ്ട്ഷിപ്പ് തേജസ്വയിലെ ഗിറ്റാറിസ്റ്റാണ്. ഞാനിത് ഇവരെ പഠിച്ചിരുന്ന സ്കൂളിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. ഇവരെ സീനിയറായിരുന്നു. പക്ഷേ ഈ ബാൻഡിലേക്ക് വരുമ്പം എനിക്ക് ഒരു ബാൻഡിന് ഉപരി ഇതൊരു ഫാമിലി ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സോ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സോങ്സ് ഉണ്ടാക്കുന്നു ചെയ്യുന്നു. സോ ഇവരൊക്കെ എൻ്റെ അനിയന്മാരാണ്. ബട്ട് മോറോവർ എനിക്ക് കുറേ പോസിറ്റീവായിരുന്നു ഇതിനകത്ത്. പിന്നെ ഇപ്പോഴും ഞങ്ങൾ ഒരുപോലെ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. ദൈവം സഹായിച്ച് ഇനിയും മുമ്പോട്ട് പോകും എന്നാണ്. എല്ലാവരെയും അനുഗ്രഹം ഉണ്ടാവും. പിന്നെ ഒരുപാട് ഷോസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ കോളേജിലും ഒക്കെ പ്ലേ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. പിന്നെ കൂടുതലെന്ന് പറയാം, ഇവരൊക്കെ എൻ്റെ ഫാമിലി ആണ് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. ഈ ബാൻഡിൽ നിൽക്കാനുള്ള വേറെ എന്തിനെക്കാട്ടിലും ഒരു ഫാമിലി എന്നുള്ള ഒരു 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 ബോണ്ടാണ് ഇപ്പോഴും ഞാൻ ഇതിനകത്ത് കൊണ്ടുപോകുന്നത്. മഴയേ വാനം തൂകുന്ന പൂങ്കുളിരേ, വാനം തൂകുന്ന പൂങ്കുളിരേ, കണ്ടുവോ എൻ്റെ കാതലി നിറയേ കണ്ണിറേ പേ സച്ചിൻ. ഞാൻ തേജസ്വ ബാൻഡിലെ പെർക്കഷനിസ്റ്റാണ്. ബേസിക്കലി ഞാനൊരു തബ്ലിസ്റ്റാണ്. ഞാൻ ബാൻഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് മോഡൽ സ്കൂൾ വന്നതിന് ശേഷമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ആക്ച്വലി ഞാൻ തബല കച്ചേരി ആ ഒരു കൺസെപ്റ്റിൽ നടന്നതായിരുന്നു. ഞാൻ ബാൻഡിൽ വന്നതിന് ശേഷം എനിക്ക് കൂടുതൽ പെർക്കഷൻ കൂടുതൽ വായിക്കുവാൻ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ എനിക്ക് വന്നു. പിന്നെ ഒത്തിരി ഞങ്ങൾ ഇപ്പോൾ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹായ്, ഞാൻ ശ്രീകാന്ത്. ഞാൻ തേജസ്വ ബാൻഡിലെ വോക്കലിസ്റ്റാണ്. ഞങ്ങളുടെ ബാൻഡിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിനുവേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ചില സമയം അത് വർക്കൗട്ടാവും, പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് നല്ല താഴ്ചയിലോട്ടും പോകാറുണ്ട്. അപ്പോൾ അതിനെ മാക്സിമം നമ്മൾ ശരിയാക്കാറുണ്ട്. എന്തായാലും നല്ല പുതിയ പുതിയ ജോണസ് അങ്ങനെ നോക്കി പുതിയ പുതിയ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യണം. അതെന്തായാലും നമ്മൾ ചെയ്ത് നല്ല രീതിയിൽ കയറി വരുമെന്ന് നല്ല വിശ്വാസമുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം.